ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ഈ ലോകത്ത് കാണുന്നതെല്ലാം ഭഗവാന്റേതു മാത്രമാണ്, അതെല്ലാം അദ്ദേഹത്തിന് തന്നെ സമർപ്പിക്കുക എന്ന തത്വമാണ് നിവേദ്യം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിവേദ്യത്തിലൂടെ പഞ്ചഭൂതാത്മകമായ ഭഗവാന്റെ പ്രണമനോമയ കോശങ്ങളുടെയും രസാംശത്തെയാണ് ദേവസമക്ഷം ആഹൂതിയായി സമർപ്പിക്കുന്നത്. ഭഗവാൻ അർപ്പിക്കുന്ന പൂജകളിലെ പ്രധാനമാണ് നിവേദ്യം. ഭഗവാന് സമർപ്പിച്ച ശേഷമുള്ള നിവേദ്യമാണ് ഭക്തർ പ്രസാദമായി സ്വീകരിക്കുന്നത്. സർവശക്തനും സർവവ്യാപിയുമായ ഈശ്വരന്റെ ഒരംശമാണ് മനുഷ്യൻ. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ ഇച്ഛാനുസരണമാണ് നടക്കുന്നത്. ഈ ജീവിതത്തിൽ നാം നേരിടുന്നതെന്തും നമ്മുടെ കർമാനുസരണമാണ്. ആ കർമ്മഫലം നൽകുന്നതാവട്ടെ ഈശ്വരനും. അതിനുശേഷം ദേവതാഗുണമുള്ള നിവേദ്യം പ്രസാദമായി ഭക്തന് ലഭിക്കുന്നു. പരിശുദ്ധവും നല്ലതുമായത് മാത്രമേ ഭഗവാന് അർപ്പിക്കാൻ പാടുള്ളൂ. മറ്റൊരാളിൽ നിന്നും കിട്ടിയത് ഉപഭോഗം ചെയ്യും മുമ്പ് അത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാറുണ്ട്. നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് ആരോടും പരാതിപ്പെടുകയോ വിമർശനം ഉന്നയിക്കുകയോ ചെയ്യാറില്ല. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് പതിവ്. ഓരോ ദേവന്റെയും പ്രത്യേക അവസ്ഥാവിശേഷത്തിന് അനുസൃതമായ ദ്രവ്യങ്ങളായിരിക്കും അതാത് ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാട്. പ്രശാന്തവും സ്വാത്വിക ഭാവത്തിലുള്ള മഹാവിഷ്ണുവിന് പാൽപ്പായസമാണ് വഴിപാടെങ്കിൽ, ഉഗ്രസങ്കല്പത്തിലുള്ള ഭദ്രകാളി അമ്മയ്ക്ക് അതിമധുരമുള്ള കടുംപായസമാണ് പ്രധാനം. നിവേദ്യം നേദിക്കുന്നതിനായി തിടപ്പള്ളിയിൽ നിന്ന് ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്ന സമയം ഭക്തർ അത് കാണുവാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. നിവേദ്യത്തിൻ്റെ രസാംശമാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. നിവേദിക്കുന്നതിന് മുമ്പായി ഇത് ഭക്തർ കണ്ടാൽ അശുദ്ധമാകും എന്നാണ് വിശ്വാസം. നിവേദ്യത്തിൻ്റെ രസാംശം ഭഗവാന് നേദിക്കും മുമ്പേ ഭക്തർക്ക് കിട്ടിയാൽ അത് ഉച്ഛിഷ്ടമായിട്ടാണ് കണക്കാക്കുക. ഒരു ഗുരുശിഷ്യ സംവാദം നടക്കുകയാണ്. ഇതിനിടയിൽ നിരീശ്വരവാദിയായ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരുനാഥ, ദൈവം നമ്മുടെ നിവേദ്യങ്ങൾ സ്വീകരിക്കുമോ? ദൈവം ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വിതരണം ചെയ്യാൻ പ്രസാദം എങ്ങനെയാണ് കിട്ടുക ഗുരു? ഗുരു മറുപടിയൊന്നും പറഞ്ഞില്ല, പകരം പഠനത്തിൽ വ്യാപൃതരാവാൻ ഉപദേശിച്ചു. ശിഷ്യൻ ഗുരുവിനോട് ചോദ്യമുന്നയിച്ച ആ ദിവസം ഗുരു ഉപനിഷത്തുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാതായ എന്ന മന്ത്രം പഠിപ്പിച്ചതിന് ശേഷം ഹൃദിസ്ഥമാക്കാൻ ഗുരു ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. കുറച്ച് സമയത്തിന് ശേഷം ശിഷ്യന്മാരുടെ അടുത്തെത്തിയ ഗുരുനാഥൻ നിരീശ്വരവാദിയായ നൈവേദ്യത്തെപ്പറ്റി ചോദ്യമുന്നയിച്ച ശിഷ്യനെ വിളിച്ച് ഹൃദിസ്ഥമാക്കിയ മന്ത്രം ചൊല്ലിക്കേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞതിന് ശേഷം മന്ദസ്മിതത്തോടെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഗ്രന്ഥത്തിലുള്ളതെല്ലാം അതേപോലെ നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ. ശിഷ്യന്റെ മറുപടി, അതേ ഗുരു, എല്ലാം അതേപടി ചൊല്ലാൻ പറ്റും. അപ്പോൾ ഗുരു പറഞ്ഞു, ഗ്രന്ഥത്തിലെ എല്ലാ വാക്കുകളും അതേപടി പകർത്തിയിട്ടും അതൊക്കെ ഇപ്പോഴും ഗ്രന്ഥത്തിൽ തന്നെ നിൽക്കുന്നത് എങ്ങനെയാണ്? തുടർന്ന് ഗുരു വിശദീകരിക്കാൻ തുടങ്ങി, നിന്റെ മനസ്സിലുള്ള വാക്കുകൾ സൂക്ഷ്മസ്ഥിതിയിലാണ്, അതായത് അദൃശ്യമാണ്. ഗ്രന്ഥത്തിലുള്ള വാക്കുകൾ സ്ഥൂലസ്ഥിതിയിലും, അതായത് അത് ദൃശ്യമാണ്. ദൈവവും സൂക്ഷ്മസ്ഥിതിയിലാണ്. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന നിവേദ്യവും സ്ഥൂലസ്ഥിതിയിലുള്ളതാവും. സൂക്ഷ്മസ്ഥിതിയിലുള്ള ദൈവം സ്ഥൂലസ്ഥിതിയിൽ നമ്മൾ അർപ്പിക്കുന്ന നിവേദ്യം സൂക്ഷ്മസ്ഥിതിയിൽ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവിൽ മാറ്റമുണ്ടാവുന്നില്ല. ഗുരുമുഖത്തു നിന്നും കിട്ടിയ വിശദീകരണം കേട്ട് പശ്ചാത്താപ വിവശനായ ആ നിരീശ്വരവാദി ഈശ്വര വിശ്വാസിയായി മാറി എന്നതാണ് കഥ. ഭക്ഷണം ഭക്തിപൂർവം കഴിക്കുന്നുവെങ്കിൽ അത് പ്രസാദം. ഭക്തി വിശപ്പിനെ അകറ്റുന്നുവെങ്കിൽ അത് വ്രതം. ഭക്തി ജലത്തിൽ അലിയുമ്പോൾ കലശതീർത്ഥം. ഭക്തിപൂർവമുള്ള യാത്രകൾ തീർത്ഥയാത്രകളാകുന്നു. സംഗീതത്തിൽ ഭക്തി നിറയുമ്പോൾ അത് കീർത്തനങ്ങളാവുന്നു. നമ്മളുടെ ഓരോരുടെയും ഭവനത്തിൽ ഭക്തി നിറയുമ്പോൾ അത് ക്ഷേത്രമാകുന്നു. പ്രവൃത്തിയിൽ ഭക്തി നിറയുമ്പോൾ അത് കർമ്മമാകുന്നു. മനുഷ്യനിൽ ഭക്തി നിറയുമ്പോൾ അവനിൽ മനുഷ്യത്വം ജനിക്കുന്നു. ഹരിഹരി ബോൾ. രാധേ രാധേ.